சூடும் பூர்ண சக்தியோடும் என்று கர்த்தாவினே ஸ்நேஹிக்கும் ஞான் கர்த்தர் சந்நிதியில் சேவை செய்யும் എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ കർത്തൃ സന്നിധിയിൽ സേവ ചെയ്യും സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങയെ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങയെ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ എൻ്റെ മാതാപിതാക്കളെയും സഹോദരി സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മെയ് 4 ഇന്നത്തെ വായനകൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8:1-8 തിരുവചനങ്ങൾ. സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു. അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു. അപ്പോസ്തലന്മാരൊഴികെ മറ്റെല്ലാവരെയും യൂദയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചിതറിപ്പോയി. വിശ്വാസികൾ സ്റ്റെഫാനോസിനെ സംസ്കരിച്ചു. അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു. എന്നാൽ സാവൂൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവൻ വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചുകൊണ്ടുവന്ന് തടവിലാക്കി. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെപ്പറ്റി പ്രഘോഷിച്ചു. ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു. എന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. മനസ്സു നിറയും സുവിശേഷം, പരിപാവനം പാവനം, പരിചയാകും തിരുവചനം അതിശ്രേഷ്ഠമാം ആയുധം. അതിമോഹനം പരിപാവനം
എന്നേശുവിൻ വചനം അതിമോഹനം പരിപാവനം എന്നേശുവിൻ വചനം മനസ്സു നിറയും സുവിശേഷം പരിപാവനം പാവനം Hallelujah, 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 Hallelujah. വിശുദ്ധ യോഹനാന്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയിർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയിർപ്പിക്കുകയും ചെയ്യും. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. ആത്മാർത്ഥമായ സമർപ്പണത്തിലൂടെ ദൈവം എന്നെ ഏൽപ്പിച്ചവരാരെയും നഷ്ടപ്പെടുത്താതെ അവരെ രക്ഷിക്കാനും ദൈവത്തിന് ഭരമേൽപ്പിക്കാനും കഴിയുമ്പോൾ മാത്രമേ എൻ്റെ ജീവിതത്തിന് പൂർണ്ണത കൈവരികയുള്ളൂ എന്ന് ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ആകർഷിക്കപ്പെട്ടവർക്കെല്ലാം അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും വിരുന്ന് നൽകുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു. അവസാനം കുരിശിലേക്ക് ആകർഷിക്കപ്പെട്ടവർക്കും നിത്യജീവന്റെ അപ്പമായി തൻ്റെ ശരീരവും രക്തവും ക്രിസ്തു വിളമ്പിക്കൊടുത്തു. ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടെ നിറവേറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് പിതാവേ അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന മൊഴിയോടെ ക്രിസ്തു ഈ ലോകത്തോട് വിട പറഞ്ഞത്. അരികിലേക്ക് വരുന്നവരെ ആരെയും വെറും കൈയോടെ തിരിച്ചയക്കാൻ ക്രിസ്തുവിന് കഴിഞ്ഞില്ല. മറ്റുള്ളവന് കൈ നിറച്ച് നൽകാൻ ദൈവം എനിക്ക് നൽകിയതെല്ലാം തിരിച്ചറിയാനും നിറമനസോടെ അവർക്ക് നൽകാനും എനിക്ക് കഴിഞ്ഞാൽ അവൻ്റെ നിത്യജീവിത സാക്ഷാത്കാരത്തിന് ഞാനും പങ്കാളിയാകും. നല്ല തമ്പുരാനെ, ജന്മം സഫലമാകുന്നത് അന്യൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകാൻ ഞാനെടുക്കുന്ന ആത്മാർത്ഥമായ ത്യാഗത്തിലൂടെയാണെന്ന് തിരിച്ചറിയാൻ എന്നെ നീ പഠിപ്പിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനേകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച്
ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യുദ്ധഭീതിയിലും മഹാമാരിയിലും വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും സമർപ്പിക്കുന്നു. ജീവൻ നഷ്ടപ്പെട്ടവരെയും സാമ്പത്തികവും മാനസികവും ശാരീരികവുമായി അസ്വസ്ഥരായിരിക്കുന്നവരെയും ത്രിത്വൈക ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഒപ്പം സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പര ധാരണയിലും മനുഷ്യരെ നയിക്കാൻ രാഷ്ട്രത്തലവന്മാരെ അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ രൂപാന്തരപ്പെടുത്തണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും വിശിഷ്യ ജോലി നഷ്ടപ്പെട്ടവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനു വേണ്ടി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്താതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. ദൈവത്തിനാത്മാവ് എന്നിൽ നിവേശിച്ചു, ഞാനൊരു പുത്തൻ സൃഷ്ടിയായി. പാപക്കറകൾ നീക്കി ആത്മം ശുദ്ധി ചെയ്തു, മനഃശാന്തിയേകി രോഗസൗഖ്യം തന്നു. എന്നാഥനെന്നേശുവേ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ, എൻ ജീവിക്കും ദൈവത്തിൻ പുത്രനല്ലോ. സകലം നന്മയ്ക്കായി മാറ്റിയ തനിവിന്നുറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ തനിവിന്നുറവിടമേ. Thank you.
എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നെ വിളിച്ചവൻ പരിശുദ്ധനെങ്കിൽ ഞാനും പരിശുദ്ധനായിടണം. എന്നിൽ വാസം ചെയ്യും പരിശുദ്ധാത്മാവേ, എൻ ദേഹമല്ലോ നിൻ വാസഗേഹം. ത്രിത്വൈക ചൈതന്യമേ ജീവിക്കും ദൈവത്തിൻ അരുളിയേ, എൻ ജീവിക്കും ദൈവത്തിൻ അരുളിയേ. സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ, സകലം നന്മയ്ക്കായി മാറ്റിയ കനിവിന്നുറവിടമേ. ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ, കർത്തൃസന്നിധിയിൽ സേവ ചെയ്യും. എൻ്റെ കർത്താവിനെ സ്നേഹിക്കും ഞാൻ, കർത്തൃസന്നിധി സേവ ചെയ്യും. പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും. പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ, ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ, ദൈവ പൈതലേ നിൻ മേനി തളരല്ലേ, നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ, രക്ഷകനാമെന്നെ നീ തിരിച്ചറിയൂ. നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ. Thank you.
നിനക്കായി രക്തം ചിന്തി നിൻ സൗഖ്യത്തിനായി മുറിവുകളേറ്റു നിൻ പാപങ്ങൾക്കായി രക്തം ചിന്തി നിൻ സൗഖ്യത്തിനായി മുറിവുകളേറ്റു നിൻ ദുഃഖങ്ങൾക്കായി മുൾമുടി ചൂടി വേദനകൾ ക്രൂശിൽ വഹിച്ചുവല്ലോ നിൻ രക്ഷയ്ക്കായി ഞാൻ ക്രൂശിതനായി എന്നിട്ടുമെന്തേ മകനെ മകളെ നീ എന്നെ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ദൈവ പൈതലേ നിൻ മുഖം വാടല്ലേ ദൈവ പൈതലേ നിന്നേനി തളരല്ലേ നിന്നുള്ളിൽ വസിക്കുന്ന എന്നെ നീ തിരിച്ചറിയൂ രക്ഷകനാം എന്നെ നീ തിരിച്ചറിയൂ നിനക്കായി സ്വർഗീയ വിരുന്നൊരുക്കാം ഞാൻ ആ
ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ. അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ, ആവസിക്കട്ടെ, ആവസിക്കട്ടെ, അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ, ആവസിക്കട്ടെ,